സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള കാലഘട്ടം, പ്രധാനമായും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, പുനരുത്ഥാനം, ന്യായവിധി എന്നിവയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്വാർത്ഥതയുടെ ഒരു തടങ്കലിൽ കടന്ന് അത് ആസ്വദിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സദൃശ്യവാക്യക്കാരൻ പറയുന്നത് പോലെ, കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തെക്കാളും സ്വസ്ഥതയോടുകൂടിയ ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത് എന്നാണല്ലോ. ഇന്ന് പക്ഷേ നമ്മളുടെ ജീവിതം സംഘർഷങ്ങൾ കൊണ്ടും അസ്വസ്ഥതകൾ കൊണ്ടും ഈ ലോകത്തിലെ പലതും നേടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വസ്ഥമായ ഒരു ജീവിതം നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ? ഇവിടെയാണ് തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ്. ജീവിതത്തിൽ കടന്നു വരാവുന്ന പൈശാചികമായ പ്രലോഭനങ്ങളെ ജയിക്കുവാനും ഈ ഭൂമിയിൽ സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കുവാനും എപ്പോഴും ഒരു ഉണർച്ച ആവശ്യമാണ് എന്നുള്ളതാണ്. ഇത് ഉറക്കമില്ലായ്മ എന്ന അവസ്ഥയല്ല, മറിച്ച് നമ്മളുടെ യാത്രകളും നമ്മളുടെ സംസാരങ്ങളും നമ്മളുടെ ചിന്തകളുമെല്ലാം ഉണർന്നിരിക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കൽ ഒരു കള്ളനെ മോഷണത്തിന് ആശ്രമത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ഗുരു ആ കള്ളനോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ മോഷ്ടിക്കുമ്പോൾ മോഷ്ടിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി ഇനി മുതൽ മോഷ്ടിക്കണം. കള്ളന് വളരെ സന്തോഷമായി. കുറേ ദിവസം കഴിയുമ്പോഴത്തേന് ഈ കള്ളൻ ഈ ഗുരുവിന്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. അവൻ പറയുന്നു, ഗുരു നീ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സന്യാസി ചോദിക്കുന്നു, എന്താണ് മകനെ? അവിടെ കള്ളൻ പറയുകയാണ്, ഞാൻ ഓരോ ഭവനവും മോഷ്ടിക്കാൻ ചെല്ലുമ്പോൾ മോഷ്ടിക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടി അത് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് അതിന് സാധ്യമല്ലാതെയാവുകയാണ്. ഗുരു ഈ മോഷ്ടാവിനെ കൂടെ ചേർത്തിട്ട് പറയുന്നു, മകനെ നീ യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ തുടങ്ങുന്നത് ഇപ്പോൾ മുതലാണ്. അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും തികച്ചും ബോധത്തോടുകൂടി ഉണർവോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും പരിസരവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതായിത്തീരും. അവിടെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ തുടക്കവുമാകും. ദൈവം അനുഗ്രഹിക്കട്ടെ.